ബാക്ക് ഫ്രണ്ട്സ്. ദക്ഷിണേന്ത്യയിൽ തന്നെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പക്ഷി സങ്കേതത്തിലേക്കാണ് നമ്മുടെ യാത്ര. കൂന്തൻകുളം പക്ഷി സങ്കേത കേന്ദ്രം. തിരുവനന്തപുരത്ത് നിന്നും കൂന്തൻകുളം പക്ഷി സങ്കേത കേന്ദ്രത്തിലേക്ക് ഒരു 130 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ തിരുവനന്തപുരം മുതൽ നമുക്ക് ഒരു നാഗനേരി ഡിസ്ട്രിക്റ്റ് അത് എത്തണ്ട, അതിന് കുറച്ച് മുമ്പേ ആണ് ഈ ഒരു പക്ഷി സങ്കേതം. ദേശാടന പക്ഷികളുടെ ഒരു പറദീസ തന്നെയാണ് ഈ പ്രദേശം. ഇവിടെ നമ്മൾ വന്ന് കയറുമ്പോൾ ചെറിയ ഗേറ്റ് കാണാം, അവിടെ തന്നെ ഈ പക്ഷി സങ്കേതത്തെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം എഴുതിയിട്ടുണ്ട്. പിന്നെ ഉള്ളിലോട്ട് കയറി ചെല്ലുമ്പോഴത്തേക്ക് വലത് സൈഡിലാണ് ആ വൈൽഡ് ലൈഫ് ഓഫീസ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ടിക്കറ്റ് എടുക്കണം. മുമ്പ് ഇവിടെ ഞാനൊരു 4 വർഷത്തിന് മുമ്പേ വന്നപ്പോൾ ടിക്കറ്റ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അവിടെ ക്യാമറയ്ക്കും അതേപോലെ വരുന്ന വിസിറ്റേഴ്സിനുമെല്ലാം ടിക്കറ്റ് എടുക്കുന്ന ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ടിക്കറ്റ് എടുക്കുന്ന സംവിധാനം ഒരുക്കിയിരുന്നാലും ഇപ്പം പ്രാഥമിക ആവശ്യങ്ങൾക്കായിട്ടുള്ള യാതൊരു സജ്ജീകരണവും അവിടെ തമിഴ്നാട് ഗവൺമെൻറ് സജ്ജീകരിച്ചിട്ടില്ല എന്നുള്ളത് ഒരു പരാതി തന്നെയാണ്. എന്നിരുന്നാലും പക്ഷി സ്നേഹികൾക്ക് വന്ന് ഫോട്ടോഗ്രാഫ് ചെയ്യാനും അതേപോലെ തന്നെ പക്ഷികളെ നിരീക്ഷിക്കാനും ഇത് നല്ല ഒരു ഇടമാണെന്ന് വേണമെങ്കിൽ പറയാം. ഞാനെടുത്ത കുറച്ച് ചിത്രങ്ങളും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നു. ദയവ് ചെയ്ത് ഈ ഒരു വീഡിയോയ്ക്ക് നിങ്ങളുടെ കമൻസ് എഴുതി അറിയിക്കേണ്ടതാണ്. എൻ്റെ വീഡിയോകൾ തുടർന്നും കാണുക. നന്ദി, നമസ്കാരം.